ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ലാസ്റ്റ് ടൈം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ രാവിലെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാട്സപ്പും ഇൻസ്റ്റയൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. ഈ ഒരു സമയത്താണ് കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ റിപ്ലൈ ഒക്കെ കൊടുക്കാം. ഇനിയിപ്പം ഇന്നലെ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടല്ലോ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ വർക്ക് ഇപ്പം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വലിയ പണിയൊന്നുമില്ല, ഈ ഒരു റിങ് ആഡ് ചെയ്ത് കൊടുക്കാനും അങ്ങനത്തെയൊക്കെയേ ഉള്ളൂ. പിന്നെ കവർ പേജിലും ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താ കാണിക്കാഞ്ഞ്, അത് കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അത് ഞാൻ അന്ന് പിന്നെ ഫുള്ള് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അന്ന് കാണിക്കാഞ്ഞ്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് പിന്നെ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് ആക്രിലിക്കിൻ്റെതായതുകൊണ്ട് തന്നെ ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഞാൻ ഫെവി ബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ കുറേ ദിവസം യൂസ് ചെയ്യാതെ വെച്ചോണ്ട് തന്നെ ഇങ്ങനെ കട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പിന്നോണ്ട് കുത്തിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും ചെറിയ സൈസിലുള്ളതേ ഫെവി ബോണ്ട് വാങ്ങലുള്ളൂ, കാരണം എൻ്റെ അടുത്ത് നിന്ന് ഇത് വേഗം ഇങ്ങനെ കട്ട് പിടിച്ചിട്ട് പോവും. പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് അതിന് കിട്ടൂല, പിന്നെ പകുതിയും ആ ബോട്ടിലായിട്ട് അങ്ങനെ വേസ്റ്റ് ആവുക ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുതാണ് വാങ്ങുക. പിന്നെ ഇത് നമ്മളങ്ങനെ ഡെയിലി ബേസിലൊന്നും യൂസ് ചെയ്യൂലല്ലോ. പിന്നെ ഈ ബട്ടർഫ്ലൈസൊക്കെ ഫുള്ളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഞാനതിങ്ങനെ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് ഫുള്ള് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഓരോ പേജും ഈ ഒരു റിങ്ങിലാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പേജും ഒരു ഓർഡറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. രണ്ട് പേജ് വരുന്ന സൈഡൊക്കെ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്തപ്പം ലേഔട്ട് ചെയ്തപ്പം ഇതൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ ഇപ്പോൾ റിങ്ങിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റിങ് ആൽബത്തിന് യൂസ് ചെയ്യുന്ന ആ ഒരു സൈസിനേക്കാളും രണ്ട് സൈസ് കൂടിയിട്ടുള്ളതാണ് കേട്ടോ, ഒരു മീഡിയത്തിൻ്റെയും ലാർജിൻ്റെയും ഇടയിലുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പം അമ്മ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് രാവിലെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഞാനങ്ങനെ റൂമിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് സിറ്റൗട്ടിൽ പോവുകയാണ്. ഞാൻ മുന്നെയൊക്കെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒരു 9 മണിൻ്റെ 10 മണിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ഈ ഒരു സ്ഥലത്ത് നല്ല വെളിച്ചുണ്ടാവും സിറ്റൗട്ടിൽ തന്നെ. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഫസ്റ്റ് ഒരു ഫർ ക്ലോത്ത് വിരിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഫ്ലവർ ബഞ്ചസും ഒരു ലാൻഡേണും ക്യാൻഡിലും പിന്നെ ഒരു കേജും അങ്ങനെ കുറച്ച് പ്രോപ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ ചെയ്തേ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇത് പാക്ക് ചെയ്യണം. അപ്പോൾ പാക്ക് ചെയ്യാൻ ഞാൻ വിചാരിച്ചു ഈ ഒരു സൈസിലുള്ള ബോക്സ് കിട്ടുമെന്ന് നോക്കാം, എന്നാൽ പിന്നെ ജസ്റ്റ് റാപ്പ് ചെയ്തിട്ട് ആ ഒരു ബോക്സിലിട്ടാൽ മതിയല്ലോ. അങ്ങനെ ബോക്സ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് സാധാരണ ഞാൻ ഇവിടെയാണ് കേട്ടോ അങ്ങനെ എല്ലാ ബോക്സും വെക്കലുള്ളത്, ഇങ്ങനെ കൊറിയർ ചെയ്ത് കിട്ടിയിട്ടുള്ളതും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ നോക്കിയപ്പം ഒന്ന് രണ്ടെണ്ണം എനിക്ക് കണ്ടപ്പം ഓക്കെയാണെന്ന് തോന്നി, പക്ഷേ ആ ഒരു ആൽബം വെച്ച് നോക്കിയപ്പം അതൊന്നും കറക്റ്റ് സൈസ് ഇല്ല. പിന്നെ ഈ ഒരു ഷൂവിൻ്റെ ബോക്സ് ഉണ്ടല്ലോ ഇത് ഓക്കെയാണ് കേട്ടോ, പക്ഷേ ഇതും അത്ര ഒരു കട്ടിയില്ലാത്ത ടൈപ്പല്ലേ വരിക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് വേണ്ട, സാധാരണ പാക്ക് ചെയ്യുന്ന പോലെ തന്നെ പാക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അതൊന്നും എടുക്കാതെ താഴേക്ക് വരെ ചെയ്തത്. എന്നിട്ട് പിന്നെ ആദ്യം ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് ജസ്റ്റ് ഒരു റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ മിക്കവാറും ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടാവില്ല, അതായത് എപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി ബോക്സ് തപ്പി പോകുമ്പോഴും ആ ഒരു പ്രൊഡക്റ്റിന് ആവശ്യമുള്ള ബോക്സ് അവിടെ നിന്ന് കിട്ടൂല, അല്ലാത്ത എല്ലാ സൈസും ഉണ്ടാവും. പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം വേറെ ഏതെങ്കിലും കൊണ്ടുപോകുമ്പോൾ അതിന് കിട്ടൂല, അതല്ലാത്തതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്, അതാണ് ഇത്രയും ബോക്സ് ഇപ്പോഴും എൻ്റെ അടുത്തുള്ളത്. ഞാൻ ബോക്സിൽ പാക്ക് ചെയ്യൽ ഭയങ്കര കുറവാണ്, അധികവും ഇങ്ങനെ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് റാപ്പ് ചെയ്യും. അപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു ബബിൾ റാപ്പർ യൂസ് ചെയ്തിട്ടും കൂടെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഒന്ന് ഫൈനലായിട്ട് റാപ്പ് ചെയ്യുന്നത്. അതും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ അഡ്രസ്സും കൂടെ എഴുതുന്നുണ്ട്. മിനി പോളാർ മെഡിസിന് അഡ്രസ്സ് എഴുതി ശീലമായിട്ട് ഇപ്പോൾ എപ്പോൾ അഡ്രസ്സ് എഴുതുകയാണെങ്കിലും ആദ്യം ഒന്ന് ചെറുതാക്കിയിട്ടായിട്ട് എഴുതുക, കാരണം അത് ചെറിയ പാക്കേജ് അല്ലേ, അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ചെറുതാക്കി എഴുതും. പിന്നെ ഇതിൽ ഒട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് എന്തിനത്ര ചെറുതാക്കി എഴുതിയെന്നുള്ളൊരു കാര്യം ഓർമ്മ വരാം, കാരണം പാക്കേജ് അത്യാവശ്യം വലുതാണല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു മിനി പോളറോയിഡ്സ് എഴുതി എഴുതി ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ചെറുതാക്കി എഴുതും അഡ്രസ്സൊക്കെ. അങ്ങനെ ടു അഡ്രസ്സ് എഴുതിയിട്ട് ഫ്രം അഡ്രസ്സ് ഞാനിങ്ങനെ പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഓർഗനൈസറിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യൽ. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ അതിൽ കട്ട് ചെയ്ത് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു പുതിയ ഷീറ്റ് എടുത്തിട്ട് അതിന്ന് കട്ട് ചെയ്ത് ഒട്ടിക്കുക ചെയ്തത്. അങ്ങനെ അഡ്രസ്സും കൂടെ എഴുതി ഒട്ടിച്ചിട്ട് പിന്നെ ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയി റെഡി ആയിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കഞ്ഞിയും കൂടി കുടിച്ചിട്ടാണ് പോണത്, വേഗം തീരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഉടുക്കിയിലേക്ക് പോകുമ്പോൾ നേരമില്ലാത്ത നേരത്ത് കുടിക്കൂലേ, അപ്പൊക്കെ ഇതേപോലെ ഇങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ടാണ് കുടിക്കുക, അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. അങ്ങനെ പിന്നെ നേരെ ഇന്ത്യ പോസ്റ്റിലെത്തിയിട്ട് ഇത് കൊറിയർ ചെയ്യാണ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു എ ടി എമ്മിൽ പോയിട്ട് എനിക്ക് ക്യാഷ് എടുക്കാണ്ടായിരുന്നു, കാരണം ഇവിടെ ഇന്ത്യ പോസ്റ്റിൽ ഗൂഗിൾ പേ ഫോൺ പേ അതൊന്നും വർക്ക് ചെയ്യൂല, അപ്പോൾ ക്യാഷായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ കയ്യിലുള്ള പൈസയൊക്കെ ഇവിടെ കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ തിരിച്ച് വിട്ട് കോട്ടക്ക് പോകാൻ എന്തായാലും ചില്ലറായിട്ട് വേണമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങാനും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് ആകെ ഒരു ഷീറ്റ് എടുക്കാനുള്ള ഒരു പോളറോയിഡിൻ്റെ ഒരു സെറ്റ് മാത്രം, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേഗം പ്രിൻ്റ് എടുത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ പോയിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഓട്ടോ കയറിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന പാടന്നെ ഞാൻ ആദ്യം ഈ ഒരു റോൾ ചെയ്തിട്ടുള്ളതുണ്ടല്ലോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, അത് റബ്ബറൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് റിവേഴ്സ് ആയിട്ട് റോൾ ചെയ്ത് നിവർത്തി വെക്കാട്ടോ ചെയ്യണത്, കാരണം ഇങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാനെടുക്കുന്ന സമയത്ത് നല്ല പണിയിക്കാരും അതൊന്ന് നേരാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് നേരാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര വലിയ പണി ഉണ്ടാവില്ല. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ബാഗിൽ നിന്നെടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. പിന്നെ പോയി ഫ്രഷായി കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ നോമ്പിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇൻ്റെ റമദാൻ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ഞാൻ വാങ്ങിയതേ കേട്ടോ ഇതൊക്കെ. ഇത് ഒരു 5 സെറ്റ് വരുന്ന മൈക്രോ ഫൈബറിൻ്റെ ക്ലീനിങ് ക്ലോത്താണ് കേട്ടോ, ക്ലീനിങ് ടവൽ. ഞാൻ കുറേ ആയി ഇങ്ങനെ ഡെസ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ക്ലോത്തിൻ്റെ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിക്കണേ. കാര്യം എപ്പോഴും ടിഷ്യൂ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുക. അപ്പം ടിഷ്യൂ നമുക്കറിയാമല്ലോ ഒന്ന് വെച്ചിട്ട് എത്ര ക്ലീൻ ആക്കാൻ പറ്റും എന്നുള്ളത്. കുറേ നമ്മൾ ഈ ക്ലോത്ത് യൂസ് ചെയ്യുന്നതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ ക്വാണ്ടിറ്റി വേണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീന്. ഇത് എനിക്ക് ഡോക്ടർ എഴുതി തന്നതേനു മുന്നേ. ഇപ്പോൾ ഒരു ബോട്ടിൽ തീർന്നപ്പോൾ ഞാൻ പിന്നെയും രണ്ടാമത് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് കുറച്ചൊരു സെൻസിറ്റീവ് അല്ലെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിന്ന്, നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. 30 SPF ഉള്ളൂ, പക്ഷേ നല്ലതാട്ടോ. അങ്ങനെ എനിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഡോവിൻ്റെ ഒരു കണ്ടീഷണറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും എനിക്ക് ഇങ്ങനെ താരൻ്റെ പ്രശ്നം ഉണ്ടായിട്ടൊരു ഷാമ്പു ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഏതെങ്കിലും നല്ലൊരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ തീർന്നുകൊണ്ട് ഈ മിനിമലിസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസറും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഞാനിപ്പം ഇത്രയും കാലം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് പോളറോയിഡ്സ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ വന്നിട്ട് ചായ ഉണ്ടാക്കാണ് കേട്ടോ. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് സമയം. പിന്നെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മുട്ടയും കൂടെ വേവാൻ വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ വന്ന ഉടനെ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ ഇതേപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുകളിൽ പോയിട്ട് ഉണക്കാൻ വിരിച്ചിടുകയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ബട്ടറിൽ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ആ നേരത്തെ വേവിച്ചിട്ടുള്ള മുട്ടയും അതും കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രെഡും ബട്ടറും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ അതുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതന്നെ കാരം. അങ്ങനെ പിന്നെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ എഡിറ്റ് ചെയ്തതിനെ ബാക്കി കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം അരിപ്പിൻ്റെ സമയത്താണ് പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിപ്പം ഞാൻ നേരത്തെ പോയി ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ടില്ലേ ആ ഒരു പോളറോയിഡ്സ്, അത് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതല്ലാതെ ഇന്നിപ്പം എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, വേറെ വർക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ ആ ഒരു ഡ്രോയർ ഉണ്ടല്ലോ എൻ്റെ ഷെൽഫിൻ്റെ ആ ഒരു ഓർഗനൈസറിൻ്റെ അതിൻ്റെ ഉള്ളിലിട്ട് വെച്ചാൽ പിന്നെ എപ്പോഴാണോ കൊറിയർ ചെയ്യാനുള്ളത് അപ്പം എടുത്തിട്ട് പാക്ക് ചെയ്യാം കേട്ടോ ചെയ്യലുള്ളത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ ഇനി ഞാൻ ഈ ഒരു ഓഫർ പ്രൈസിന് പോളറോയിഡ്സ് സെയിൽ ചെയ്യുമ്പം ബോക്സ് കൊടുക്കൂല, ബോക്സ് മെല്ലെ ഒഴിവാക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഓർഡേഴ്സിനൊക്കെ ഞാൻ പറയലുണ്ട് കേട്ടോ ബോക്സ് ഇപ്പം ഇല്ല, ബോക്സ് ആയിട്ടുള്ള ഓഫർ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പോളറോയിഡ്സ് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കലുണ്ട് ബോക്സ് ഇങ്ങനെ എക്സ്ട്രാ ചെയ്തുതരുമോ എന്നുള്ളത്, എക്സ്ട്രാ പേയ്മെൻറ്റ് തരാമെന്നൊക്കെ. പക്ഷെ അതങ്ങനെ ഒരു പൈസ കൊടുത്തിട്ട് ചെയ്യാൻ ഉള്ള അത്ര ഉണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു നോർമൽ കാർഡ്ബോർഡ് ഷീറ്റ്, ഒരു കാർഡ് സ്റ്റോക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ബോക്സാണ്. അപ്പം അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം ചെറുതായിട്ടൊക്കെ അത് ചളുങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളങ്ങനെ പൈസ കൊടുത്തിട്ടാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതല്ലേ, മനസ്സിലായില്ലേ അങ്ങനെ. അപ്പോൾ
ഞാൻ പിന്നെ അങ്ങനെ പറയലാണ്, കാരണം ഒരു ജസ്റ്റ് പേപ്പർ ബോക്സ് ആണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റില്ല എന്ന് പറയലാണ്. പിന്നെ ചിലവർക്ക് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് പോണതും ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓക്കെയാണ് കേട്ടോ. ബോക്സ് ഇല്ലാന്ന് വിചാരിച്ച് ആരും അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നത്തെക്കാളും എനിക്ക് കുറച്ച് ഈസിയും കുറച്ചൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് എനിക്ക് ബോക്സ് ഉണ്ടാക്കണമല്ലോ, അങ്ങനെ അങ്ങനെ കുറേ പണിയാണല്ലോ, അപ്പോൾ അതിനുള്ള സമയം ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ളൊരു ഇതാണ്. പക്ഷെ ഇപ്പം കുറച്ച് ഈസിയാണ്. ഒരു ഓർഡർ രണ്ട് ഓർഡർ ആണെങ്കിൽ പ്രശ്നമല്ല, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില ദിവസം നമുക്ക് കുറേ ഇങ്ങനെ കൊറിയർ ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റമദാൻ്റെ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, ഒരു മാസം മുന്നേയുള്ളതാണ്. അന്ന് ബോക്സിലാണ് കേട്ടോ കൊടുത്തിരുന്നത്, അതുകൊണ്ടാണ് ഇതിപ്പോൾ ബോക്സിൽ പാക്ക് ചെയ്യണത്. അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പോളറോയിഡ്സിൻ്റെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കുറേ ഉണ്ട് ഗ്യാലറിയിൽ എഡിറ്റ് ചെയ്യാൻ, ഞാനത് നോക്കലേ ഇല്ല. അപ്പം ഇങ്ങനെ വെറുത്തിക്കണ സമയം ഫ്രീ ആവുന്ന സമയത്താണ് കേട്ടോ ഞാനത് ഇരുന്ന് ചെയ്യലുള്ളത്. പിന്നെ കസ്റ്റമേഴ്സ് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരത്ത് മാത്രം ചോദിക്കണോരത്ത് മാത്രം വേഗം എഡിറ്റ് ചെയ്ത് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് അങ്ങനെ എഡിറ്റ് ചെയ്യുക ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച ആയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കലില്ല. പോളറോയിഡ്സ് ആണെങ്കിൽ വീഡിയോ എടുക്കലില്ല, ഇതൊക്കെ മുന്നേ എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ക്ലിപ്പിൽ കാണുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. പിന്നെ വാട്ടർമാർക്ക് കൊടുക്കണം, ഇതിൻ്റെ എന്താ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം, സോങ് വെക്കണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ, അപ്പം അതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയില്. പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിച്ചിട്ട് പോയി കിടക്കുക ചെയ്തേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം വരെ, ബൈ.